Hi guys, I am aslam. Welcome to my channel and puthiri video like ellavarkkum swagatham. ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്ന വീഡിയോ കാട്ടിനുള്ളിലെ ഒരു സിദ്ധ ഔഷധത്തിനെ കുറിച്ചാണ്. ഓക്കെ, ഈ കാട്ടിനുള്ളിലെ സിദ്ധ ഔഷധം എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിലൊക്കെ വളരുന്നുണ്ട്, ഓരോരുത്തർ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതിനൊരു കിലോയ്ക്ക് 1000 മുതൽ 1 ലക്ഷം രൂപ വരെ കിട്ടുമെന്ന് അവകാശപ്പെടുന്നുണ്ട്. ഞാൻ ഈ സാധനം കൊടുത്തിട്ടൊന്നുമില്ല, എൻ്റെ വീട്ടിൽ വളർത്തുന്നുണ്ട്, ഞാൻ കൃഷി ചെയ്യുന്നുണ്ട്. ഞാൻ 1 ലക്ഷം രൂപയ്ക്കൊന്നും ഈ സാധനം കൊടുത്തിട്ടില്ല. അപ്പം ഈ ഒരു ഐറ്റം നിങ്ങളെ പരിചയപ്പെടുത്താൻ വന്നതാണ്. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, ആ ഐറ്റം വേറെ ഒന്നുമല്ല, ആ ഐറ്റം ഈ ഐറ്റമാണ്. ഇതാണ് ഒറിജിനൽ കരിമഞ്ഞൾ. ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒറിജിനൽ കാട്ടിലെ കരിമഞ്ഞളാണ്. നമ്മൾ നാട്ടിലും വളർത്താറുണ്ട്, പലരും കൃഷി ചെയ്യാറുമുണ്ട്. അപ്പം ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാനങ്ങ് പോയേക്കാം. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, മഞ്ഞളെന്ന് പറഞ്ഞാൽ 3 തരം മഞ്ഞളുണ്ട്. ഇനി ബാക്കി കൂടുതലായിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എൻ്റെ പരിമിതമായ അറിവിൽ വെച്ചേ പറയാണ്, ഈ 3 തരം മഞ്ഞൾ, സാധാ മഞ്ഞളുണ്ട്, കസ്തൂരി മഞ്ഞളുണ്ട്, കരിമഞ്ഞളുണ്ട്. അപ്പോൾ അതിൽ കാട്ടിൽ ഏറ്റവും കൂടുതലും കാണപ്പെടുന്നത്, കാട്ടിൽ മാത്രം ഉണ്ടായിട്ടുള്ള ഒരു സാധനം, ആദിവാസികളൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ള മഞ്ഞളാണ് കരിമഞ്ഞൾ. അപ്പോൾ അത് നമ്മുടെ നാട്ടിലൊന്നും വലുതായിട്ട് കൂടുതൽ ആൾക്കാരൊന്നും കണ്ടിട്ടില്ല. അപ്പം അതുകൂടി ഒന്ന് മനസ്സിലാക്കിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ 3 തരം മഞ്ഞളും ഡിഫറൻ്റ് ആയിട്ടുള്ള ഇലകളാണ്, അപ്പോൾ വ്യത്യസ്തമായിരിക്കും. അപ്പം നമുക്ക് ആ ഇലയിൽ ഷെയ്ഡ് നോക്കിയിട്ട് വളരെ പെട്ടെന്ന് ഒറിജിനൽ ഏതാണ്, ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ കരിമഞ്ഞളാകുമ്പോൾ നല്ല ബ്രൗൺ ഷെയ്ഡ് ഉണ്ടാവും, നല്ല കട്ടിക്ക് നല്ല ബ്രൗൺ ഷെയ്ഡ് ഇലയുടെ ആദ്യം മുതൽ അവസാനം വരെ ഉണ്ടാവും. ഇനി കസ്തൂരി മഞ്ഞളാണെങ്കിൽ ഇതേ ബ്രൗൺ കളർ ഷെയ്ഡായിരിക്കും, ഇത്രയും വിരിപ്പ് കാണില്ല, നീളത്തിലൊരു ബ്രൗൺ ഷെയ്ഡ് ലൈറ്റായിട്ട് പോകും. അപ്പോൾ അത് കസ്തൂരി മഞ്ഞളാണ്. സാധാ മഞ്ഞളിൻ്റെ അറിയാമല്ലോ, അതിനകത്ത് ഷെയ്ഡോ മറ്റു കാര്യങ്ങളോ ഒന്നും കാണില്ല. അപ്പോൾ ആ രീതിയിൽ നമുക്കിത് കണ്ടുപിടിക്കാൻ സാധിക്കും. ഓക്കെ, ഇപ്പോൾ ഈ കരിമഞ്ഞളൊക്കെയാണെന്ന് പറഞ്ഞിട്ട് നീലക്കൂവ കൊണ്ട് പറ്റിക്കുന്നുണ്ട്. അപ്പോൾ അത് നീലക്കൂവയുടെ ഇലയും ലൈറ്റ് ഷെയ്ഡായിട്ട് ഇങ്ങനെ വരും. അപ്പം ഇതുപോലെ നല്ല തിക്കായിട്ട് നല്ല വീതിക്ക് ഡാർക്ക് ഷെയ്ഡ് നല്ല ബ്രൗൺ കളർ വരുവാണെങ്കിൽ അത് ഒറിജിനൽ കരിമഞ്ഞളായിരിക്കും. സത്യത്തിൽ ഒറിജിനൽ കരിമഞ്ഞളാണെങ്കിൽ ഒരു സിദ്ധ ഔഷധം തന്നെയാണ്. അപ്പോൾ ഇതിന് 2 ലക്ഷം രൂപ വിലയുണ്ടോന്നൊന്നും എനിക്കറിയില്ല. അപ്പം ഈ ഔഷധം പണ്ട് കാലത്ത് ആദിവാസികളൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചും മെഡിസിനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന മഞ്ഞൾ തന്നെയാണ്. അപ്പോൾ അതിനകത്ത് യാതൊരു തർക്കവും മുറിവൊക്കെ വന്നു കഴിഞ്ഞാൽ, കൊടും മുറിവ് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു നീര് ആ മുറിവിൽ തേച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ഉണങ്ങി മാറുമായിരുന്നു. അതൊക്കെ സത്യമാണ്. പിന്നെ അതുപോലെ തന്നെ പണ്ടുള്ള ആൾക്കാർ ഇത് കിട്ടിക്കഴിഞ്ഞാൽ വീടിൻ്റെ ഫ്രണ്ടിൽ കുഴിച്ചു വയ്ക്കും, കുഴിച്ചു വെച്ച് കിളിപ്പിക്കും. കാരണം കണ്ണേർ അങ്ങനെയുള്ള ഭൂതബാധ ശല്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസമാണ്. അപ്പോൾ അതൊന്നും ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അതൊക്കെ നിങ്ങളിലേക്ക് ഞാൻ പറഞ്ഞിരുന്നു മാത്രം. ഓക്കെ, അതുപോലെ തന്നെ ആസ്മ, കഫക്കെട്ട്, വളരെ പഴക്കം ചെന്ന ചുമകൾ, ഇതൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഇതൊക്കെ പണ്ട് കാലങ്ങളിൽ ഉപയോഗിക്കുമായിരുന്നു. അതുപോലെ തന്നെ വെള്ളപ്പാണ്ട്, അങ്ങനെ പ്രധാനപ്പെട്ട ആയുർവേദ മെഡിസിനിലെ പ്രധാന ഒരു ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ഇത് ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് മരുന്നിൽ ഇത് ചേർക്കുന്നുണ്ട്. അപ്പം സത്യത്തിൽ ഇത് അത്യാവശ്യം വിലയുള്ള ഒരു ഐറ്റം തന്നെയാണ്. അത്യാവശ്യം വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഒക്കെ ഇത് നോക്കി വാങ്ങിച്ചു കഴിഞ്ഞാൽ 1000 രൂപ 2000 രൂപ വരെ വിലയുണ്ട് ഒറിജിനൽ സാധനത്തിന്. അതിപ്പോൾ ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഫ്രണ്ട്സ്, ഒറിജിനൽ കരിമഞ്ഞളുടെ വിത്തൊക്കെ കിട്ടുകയാണെങ്കിൽ വീട്ടിലൊക്കെ നട്ടുവെക്കുന്ന ഏറ്റവും നല്ലതാണ്, എപ്പോഴെങ്കിലുമൊക്കെ ആവശ്യം വരും. ഓക്കെ, അപ്പോൾ ഇത് ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് അറിയണം. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇനിയിപ്പോൾ ഞാൻ ഈ വിത്ത് ജസ്റ്റ് മഞ്ഞളിൻ്റെ ഒന്ന് ഒടിച്ച് കാണിച്ചു തരാം. ഇതാ ഈ കളർ വരും. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. കറക്റ്റ് കളർ ഇതാണ്, ഞാൻ ഇരുമ്പ് വെച്ച് മുറിച്ചാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്. കാണിക്കുമ്പോൾ വ്യക്തമായിട്ട് കാണിക്കണമല്ലോ. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ കരിമഞ്ഞളുടെ വിശേഷങ്ങൾ തൽക്കാലം നിർത്തുക. കാരണം ഇത്രയും അറിവ് എനിക്കറിയാവൂ അതിൻ്റെ. ഇനി കൂടുതൽ അറിവ് എനിക്ക് ഞാൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുക. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ തൽക്കാലം കരിമഞ്ഞളുടെ വിശേഷങ്ങൾ ഇവിടെ നിർത്തുന്നു. ഇനി കൂടുതൽ അറിവ് ഇതിൻ്റെ കിട്ടിക്കഴിഞ്ഞാൽ കൂടുതലായിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് നിങ്ങളോടൊരു പരാതിയുണ്ട്. എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. നാണക്കേടാണ് കേട്ടോ, കിട്ടുന്ന അറിവൊക്കെ പറഞ്ഞു തരുന്നില്ലേ. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് നന്ദിയുണ്ട്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ബൈ ബൈ.